Shama Sadanandan kudi cheriyunnathu namukkoppam Shama terror of 15 minutes ennulla vaakku kelkkumbol thanne namukku ulkkidilamaanu 15 minute iduvareyulla nammude ella adhvanavum kaathirippum pratheekshayum ellam പ്രാർത്ഥനയുള്ളവർക്ക് പ്രാർത്ഥന, ശാസ്ത്രത്തിൽ വിശ്വാസമർപ്പിച്ചവർക്ക് ശാസ്ത്രത്തിൽ വിശ്വാസമർപ്പിക്കുക. ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല, എല്ലാം ലാൻറ്ററിൻ്റെ കൈകളിലാണ്. ആ ലാൻറ്ററിന് പക്ഷേ ഏതു ഘട്ടത്തിലും, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച നാലു ഘട്ടങ്ങളിൽ എവിടെയും ഒരു അപകടം മണത്താൽ ഒരു പക്ഷേ ഈ പ്ലാൻ ബിയിലേക്ക് മടങ്ങിപ്പോകാവുന്ന രീതിയിൽ നമ്മളതിനെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം. എത്രമാത്രം സങ്കീർണവും അപകടകരവുമാണ് ഇനിയുള്ള 15 മിനിറ്റ് നേരം. ടെറർ ഓഫ് 15 മിനിറ്റ്സ്. അരുൺ, 6000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലാൻഡിംഗ് മൊഡ്യൂളിനെ 2 മീറ്റർ എന്നുള്ള വേഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുന്നത്. ഇത് 4 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഏതൊരു ആദ്യ ഘട്ടമാണ് റഫ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഈ 19 മിനിറ്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം കൂടിയാണ് ഈ റഫ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 11.5 മിനിറ്റ് എടുത്താണ് ലാൻഡർ മൊഡ്യൂളിൻ്റെ വേഗത കുറയ്ക്കുന്നത്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് നിലവിലുള്ള 25 കിലോമീറ്റർ മുകളിൽ നിന്നാണ് റഫ് ബ്രേക്കിങ്ങിൻ്റെ ഘട്ടം ആരംഭിക്കുന്നത്. ഈ ഘട്ടം പൂർത്തിയാകുമ്പോൾ 7.4 കിലോമീറ്റർ മാത്രം ചന്ദ്രനുമായുള്ള ഒരു അകലത്തിൽ ലാൻഡർ മൊഡ്യൂൾ എത്തും. പേടകത്തിലെ 4 ത്രസ്റ്റർ എഞ്ചിനുകളിൽ 2 എണ്ണം വിപരീത ദിശയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഈ റഫ് ബ്രേക്കിംഗ് എന്നുള്ള ഘട്ടം നടക്കുക. ഈ ഘട്ടത്തിൽ തന്നെയാണ് നിലവിൽ തിരശ്ചീനമായി പോയിക്കൊണ്ടിരിക്കുന്ന ലാൻഡർ മൊഡ്യൂളിനെ ലംബമാക്കുന്ന പ്രവൃത്തികളും ആരംഭിക്കുന്നത്. അടുത്ത ഘട്ടമാണ് ആൾട്ടിറ്റ്യൂഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഘട്ടം. ഇതും വേഗത കുറയ്ക്കുന്ന ഒരു ഘട്ടമാണ്. 10 സെക്കൻഡ് മാത്രമാണ് ഈ ഘട്ടം എടുക്കുക. ഈ ഘട്ടം അവസാനിക്കുമ്പോൾ ലാൻഡിംഗ് മൊഡ്യൂൾ 6.8 കിലോമീറ്റർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും 6.8 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ദൂരത്തിൽ എത്തും. അതിനുശേഷമാണ് ഫൈൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഫൈൻ ബ്രേക്കിംഗ് ആണ് ഈ സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ 4 ഘട്ടത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും അപകടകരവുമായ ഘട്ടം എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2, നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രയാൻ 2 നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു ഘട്ടത്തിലാണ്. അതായത് ചന്ദ്രനുമായി ഏറ്റവും അടുത്തേക്ക് ലാൻഡർ മൊഡ്യൂളിനെ എത്തിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ഫൈൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. 1.3 കിലോമീറ്റർ അടുത്തേക്കാണ് ലാൻഡർ മൊഡ്യൂളിനെ ഈ ഘട്ടത്തിൽ എത്തിക്കുക. ഇത് കഴിയുമ്പോഴാണ് പേടകം ലാൻഡിംഗ് സൈറ്റിൽ കാലുന്നാൻ ഭാഗത്തിൽ പൂർണ്ണമായും ലംബമാകുന്നത്, അതായത് വെർട്ടിക്കലായി മാറുന്നതും ഈ ഒരു ഘട്ടത്തിൽ വന്നാണ്. അതുപോലെ തന്നെ സോളാർ പാനലുകളെല്ലാം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന തരത്തിലെത്തുന്നതും ഈ ഫൈൻ ബ്രേക്കിംഗ് എന്നുള്ള ഘട്ടത്തിലാണ്. ലാൻഡിങ്ങിലെ ഏറ്റവും നിർണായക ഘട്ടം എന്നാണ് ഫൈൻ ബ്രേക്കിങ്ങിനെ പറയുന്നത്. ഏറ്റവും അവസാന ഘട്ടമാണ് ഈ തെർമിനൽ ഡിസെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഇത് ലാൻഡിംഗ് പ്രോസസ്സ് തന്നെയാണ്. 4.4 മിനിറ്റ് എടുത്തിട്ടാണ് ഈ ഘട്ടം പൂർത്തിയാക്കുന്നത്. അതുവരെ ചരിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ഫൈൻ ബ്രേക്കിങ്ങിൽ വെർട്ടിക്കലായി. ഇനി കുത്തനെ ചന്ദ്രോപരിതലത്തിലേക്കുള്ള യാത്രയാണ് ഈ ഫൈൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. 150 മീറ്റർ വരെ ചന്ദ്രൻ്റെ അടുത്തെത്തിയതിനു ശേഷം കുറച്ച് സമയം പേടകം അവിടെ നിശ്ചലമായി നിൽക്കും. പിന്നീട് ലാൻഡിംഗ് സൈറ്റിനെ പരിശോധിക്കും, അവിടെയുള്ള ചിത്രങ്ങളെടുക്കും, സെൻസറുകൾ ഉപയോഗിച്ച് പരിശോധിക്കും, കുഴികളോ പാറകളോ ഉണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ലാൻഡിംഗ് ഏരിയ മാറ്റാനുള്ള ഒരു സജ്ജീകരണങ്ങളും ഇത്തവണ ലാൻഡർ മൊഡ്യൂളിലുണ്ട്. അതായത് പൂർണ്ണമായും സമതലമായ ഒരിടത്തിൽ മാത്രമേ ലാൻഡിംഗ് മൊഡ്യൂൾ ലാൻഡ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ പോലും 72 സെന്റിമീറ്റർ ആദ്യം മുന്നോട്ട് നീങ്ങും. പിന്നീട് 10 മീറ്റർ മുകളിൽ പേടകമെത്തും. പിന്നീട് ഏറ്റവും വീണ്ടും വേഗത കുറച്ച് 2 മീറ്റർ എന്ന മുൻനിശ്ചയിച്ച പ്രകാരം വേഗതയിൽ എത്തിയതിനു ശേഷം ലാൻഡിംഗ് നടക്കും. ഇതൊരു 3 മീറ്റർ എന്നുള്ള ലെവലിൽ വരെ പോകാമെന്നാണ് ISRO പറയുന്നത്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 19 മിനിറ്റിൽ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ 15 മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലാൻഡിംഗ് ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്ന് പേടകത്തിന് അവിടെ ആ ലാൻഡിംഗ് സൈറ്റ് കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് പേടകം അവിടെ ഇറങ്ങുക. ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് റോവർ പുറത്തേക്ക് വരുന്നത്. പിന്നീടാണ് റോവറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക. ഇതാണ് സോഫ്റ്റ് ലാൻഡിങ്ങിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള 4 ഘട്ടങ്ങൾ. ശരി, ഞാൻ ശ്യാമയിലേക്ക് തിരിച്ചു വരാം.